പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും കൊന്നൊടുക്കുന്നത് കൂടി വരുന്നു. പട്ടാമ്പി കൊപ്പത്തെ ഫാമിലെ 950 കാടകളെയാണ് കഴുത്തറുത്ത് കൊന്ന നിലയിൽ അവസാനമായി കണ്ടത്. അക്രമത്തിന് പിന്നിൽ ഒരു സംഘം തന്നെയുണ്ടെന്നാണ് പോലീസിന്റെ സംശയം. തൃത്താല കൊപ്പം പട്ടാമ്പി റോഡിലുള്ള കാടഫാമിലെ 950 കാടപക്ഷികളെയാണ് അജ്ഞാതരായ അക്രമി സംഘം കൊന്നത്. ഫാം ഉടമയായ പേരടിയൂർ ഹനീഫയുടെ മക്കൾ ഫാം തുറക്കാൻ എത്തിയപ്പോഴാണ് കാടകളെ കൊല ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഇരുമ്പുകൂട്ടിലായിരുന്നു പക്ഷികളെ വളർത്തിയിരുന്നത്. പൂട്ടിയ വാതിൽ തുറക്കാതെ ഇരുമ്പു വല പൊട്ടിച്ചാണ് അക്രമികൾ അകത്ത് കടന്നതെന്നാണ് കരുതുന്നത്. മാരകായുധങ്ങൾ കൊണ്ട് കഴുത്തുമുറിച്ചാണ് പക്ഷികളെ കൊന്നിരിക്കുന്നത്. ചിലതെല്ലാം ചിന്നിച്ചിതറിയ നിലയിലുമായിരുന്നു. 35 ദിവസം പ്രായമായ 1000 കാടകളിൽ 50 എണ്ണത്തിന് ഹനീഫ വിറ്റിരുന്നു. ബാക്കിയുള്ള പക്ഷികളെയാണ് ഇത്തരത്തിൽ കൊന്നത്. കാരണം സംശയകരമായ ഒരു സാഹചര്യം, ഒരു ശത്രുത കാര്യവും ഇവിടെ നിലവിൽ ഇല്ല. പിന്നെ എന്തിനാ സാധ്യത, നമുക്കൊന്നും മനഃപൂർവ്വം ഒരു ക്രൂര വിനോദമല്ല, അതൊന്നും പറയല്ല. പാലക്കാട് പുതുശ്ശേരി തെരുവിലെ വളർത്തുപ്രാവുകൾക്ക് നേരെയും കഴിഞ്ഞ ആഴ്ച സമാനമായ ആക്രമണമുണ്ടായി. പരുതൂർ, കുളമുക്ക്, പാലത്തറ എന്നിവിടങ്ങളിലെ കോഴികളും മുയലുകളും ആക്രമണത്തിനിരയായിരുന്നു. മാരകായുധങ്ങൾ കൊണ്ടുള്ള മുറിവുകളായതിനാൽ സംഭവത്തിന് പിന്നിൽ തീവ്രവാദികളാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. പക്ഷിമൃഗാദികളെ കൊന്നൊടുക്കുന്നത് വ്യാപകമായതോടെ പലരും ഭീതിയിലാണ്. ഫാമുകൾക്ക് സംരക്ഷണം ആവശ്യപ്പെട്ട് ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.